പാഠം നാല് കള്ളം കൈക്കും മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതെ സത്യം മാത്രം ജയിക്കുന്നു എന്ന മന്ത്രം ഭാരതത്തിൻ്റെ ദേശീയ മുദ്രാവാക്യമാണല്ലോ നമ്മുടെ ദേശീയ ചിഹ്നത്തിൻ്റെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ഇത് ആലേഖനം ചെയ്തിരിക്കുന്നു സത്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒട്ടേറെ കഥകൾ നിങ്ങൾ കേട്ടുകാണും ഏതു സാഹചര്യത്തിലും സത്യമേ പറയാവൂ എന്ന സന്ദേശം കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുള്ള ഒരു കഥയിലൂടെ വ്യക്തമാക്കുന്ന പാഠമാണ് കള്ളം കൈക്കും സ്കൂളിൽ നിന്ന് വന്നപാടെ അമ്മ ചോദിച്ചു സിജു ബുക്ക് വാങ്ങിച്ചോ അവനൊന്ന് പരുങ്ങി അത് അമ്മേ ബുക്കിന് പതിനഞ്ച് രൂപയായി ബാക്കി ബാക്കി വരുന്ന വഴിയിൽ ഒരു ഒരു ഭിക്ഷക്കാരന് കൊടുത്തു പാവം ഒരു വയസ്സൻ എന്തെങ്കിലും കഴിച്ചിട്ട് രണ്ട് ദിവസമായി പോലും അത് നന്നായി മോനെ വാ നിനക്ക് പലഹാരം എടുത്തു വെച്ചിട്ടുണ്ട് മോനെ സിജു ഇങ്ങു വാ അച്ഛൻ വിളിച്ചു അച്ഛൻ അവനെ സ്നേഹത്തോടെ ചേർത്തു നിർത്തി കളിച്ചു മുഷിഞ്ഞ സ്കൂൾ യൂണിഫോമൊക്കെ പിടിച്ചു നോക്കി കുപ്പായത്തിൽ കണ്ട ചുവന്ന അടയാളത്തിൽ വിരലോടിച്ച് മൂക്കിൽ ചേർത്തു മോനെ ഐഷ്ടിക്കിന് നല്ല മധുരമുണ്ടായിരുന്നോ അച്ഛൻ ചോദിച്ചു ഹോ കള്ളി വെളിച്ചത്തായി ഈ വെളുത്ത ഷർട്ടിൽ ഐസ്റ്റിക്കിന്റെ നിറം ഒലിച്ചു വീണതാണ് കുഴപ്പമായത് അവിടെ അതിന്റെ മണവുമുണ്ടായിരിക്കും മോനെന്തിനാ കള്ളം പറഞ്ഞത് ഒന്നും മിണ്ടിയില്ല അച്ഛൻ ദേഷ്യപ്പെടുന്നില്ല എന്നത് ആശ്വാസമായി അത് അത് അമ്മ പറഞ്ഞിട്ടുണ്ട് വഴിയിൽ കാണുന്നതൊന്നും വാങ്ങിക്കഴിക്കരുതെന്ന് കൂട്ടുകാരെല്ലാം വാങ്ങിച്ചു ഞാനും അവനു കരച്ചിൽ വന്നു കരയണ്ട കള്ളം കൊണ്ടല്ലേ കരയേണ്ടി വന്നത് അമ്മയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായാലും പാടില്ല നീ കേട്ടിട്ടില്ലേ കുഞ്ചൻ നമ്പ്യാരുടെ കഥ മോൻ പലഹാരം കഴിച്ചിട്ട് വാ അച്ഛൻ ആ കഥ പറഞ്ഞു തരാം വേണ്ട കഥ കേട്ടിട്ട് കഴിക്കാം അവനു കഥ കേൾക്കാൻ ഉത്സാഹമായി നീ കുഞ്ചൻ നമ്പ്യാരെ പറ്റി കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പ്യാരുടെ ഒരു പദ്യം പഠിക്കാനുണ്ടായിരുന്നു അദ്ദേഹം രാജാവിനെ പ്രീതിപ്പെടുത്താൻ പോലും അസത്യം പറയുമായിരുന്നില്ല അച്ഛൻ ആ കഥ പറഞ്ഞു കുഞ്ചൻ കുഞ്ചന്തമ്പ്യാർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ആശ്രിതനായി കഴിയുന്ന കാലം ഒരിക്കൽ മഹാരാജാവ് പരിവാരങ്ങളോടൊപ്പം അമ്പലപ്പുഴയിലെത്തി കുഞ്ചൻ തമ്പ്യാരും ഉണ്ടായിരുന്നു മഹാരാജാവല്ലേ എഴുന്നള്ളിയിരിക്കുന്നത് ഉച്ചയുണ വിഭവസമൃദ്ധമായിരുന്നു ഒടുവിൽ പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും വിളമ്പി നല്ല മധുരമുള്ള രുചിയേറിയ പാൽപ്പായസം എല്ലാവരും ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി പക്ഷേ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു എന്ത് കയ്പാണ് ഈ പായസത്തിന് എന്താ ഇതിങ്ങനെ രാജാവ് നിർത്തി എഴുന്നേറ്റ് കഴിഞ്ഞു രാജസേവകർ വിഷമത്തിലായി നല്ല പായസം കഴിച്ചു തുടങ്ങിയതേയുള്ളൂ പക്ഷേ മഹാരാജാവ് അദ്ദേഹം കോപിച്ചാലോ അവരും എഴുന്നേറ്റു അതെ അതെ വല്ലാത്ത കയ്പ്പ് തന്നെ ഇങ്ങനെയാണോ അമ്പലപ്പുഴ പാൽപ്പായസം കൊതിയോടെ പാൽപ്പായസത്തിൽ നോക്കിക്കൊണ്ടും മുഖത്ത് അതൃപ്തി വരുത്താൻ പാടുപെട്ടുകൊണ്ടും അവർ പറഞ്ഞു രാജാവ് കൈകഴുകാനായി തിരിഞ്ഞു അപ്പോഴും ഒരാൾ ഇതൊന്നും അറിയാത്തതുപോലെ പായസം തട്ടിവിടുകയാണ് കുഞ്ചൻ നമ്പ്യാർ മഹാരാജാവ് നമ്പ്യാരെ കണ്ടു ഇപ്പോൾ മഹാരാജാവ് നമ്പ്യാരെ ശിക്ഷിക്കും സേവകർ കരുതി രാജാവ് നമ്പ്യാരുടെ സമീപത്തെത്തി എന്താ നമ്പ്യാരേ പായസത്തിന് കയ്പില്ലേ ഉണ്ടേ വലിയ കയ്പുണ്ടേ എന്നാലും പഞ്ചസാരയുടെ അടിയൻ ഇഷ്ടമാണേ അതും പറഞ്ഞ് നമ്പ്യാർ വീണ്ടും പായസം കുടിച്ചു മഹാരാജാവ് പൊട്ടിച്ചിരിച്ചു സേവ പിടിക്കാൻ വേണ്ടി നമ്പ്യാർ കള്ളം പറഞ്ഞില്ല എന്നതിൻ്റെ അംഗീകാരമായിരുന്നു ആ പൊട്ടിച്ചിരി തിരുമേനി തങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സേവകന്മാർ ഇളിഭരായി നിന്നു മോനും കള്ളം പറയരുത് അച്ഛൻ പറഞ്ഞു നിർത്തി